രാജുപ്പി നായർ നമ്മുടെ രാജ്യം പൊതുതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഇതൊരു ബഹുസ്വര രാജ്യമാണ്. ദൗർഭാഗ്യവശാൽ പല ഘട്ടങ്ങളിൽ ഈ രാജ്യത്ത് വർഗീയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഘട്ടങ്ങളിലൊക്കെ വർഗീയ ധ്രുവീകരണത്തിന് മുതലെടുപ്പിനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടാകാറുമുണ്ട്. പക്ഷെ അത് രാജ്യത്തിന് ഏൽപ്പിക്കുന്ന ക്ഷതം എന്ന് പറയുന്നത് അപരിഹാര്യമാവുകയും ചെയ്യും. വളരെ വളരെ ജാഗ്രതയോടുകൂടി രാഷ്ട്രീയ കക്ഷികളും പൊതുസമൂഹവും ഒക്കെ സമീപിക്കേണ്ട സമയവും ഘട്ടവുമാണ് ഇത് എന്നിരിക്കെ ആരെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ ഈ ഫ്യുവൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ആളി കത്തിക്കുക എന്നതിലുപരി അത് എങ്ങനെ കെടുത്തണം, അങ്ങനെ ഒരു തീ കത്തി തുടങ്ങിയാൽ എങ്ങനെ കെടുത്തണം എന്നതാവണ്ടേ രാഷ്ട്രീയ കക്ഷികളുടെ പ്രയോറിറ്റി? അല്ല, തീർച്ചയായിട്ടും അത് തന്നെ വേണം. അഭിലാഷ്, ഞാൻ ഈ ചർച്ചയിൽ സാധാരണ ഞാൻ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ അഗ്രസീവായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്ന് ആ അഗ്രസീവ്നെസ് ഞാൻ എടുക്കാത്തതിൻ്റെ കാര്യം, എനിക്ക് ആ കുഞ്ഞിൻ്റെ മനസ്സ്, അവൻ നിന്ന് കരയുന്ന ആ കുഞ്ഞിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിൽ നിന്നും മായുന്നില്ല. ഞാൻ ചോദിക്കുന്ന ബി ജെ പിയുടെ പ്രതിനിധി ശ്രീ പത്മനാഭൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മക്കളില്ലേ? അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ട് മക്കളില്ലേ? നമുക്ക് നിന്ന് കണ്ടു കാണാൻ കഴിയുന്നൊരു വീഡിയോ ആയിരുന്നു അത്. ഒരു വാക്കുകൊണ്ട് അതിനെ തള്ളിപ്പറയാൻ ആദ്യത്തെ ഘട്ടത്തിൽ ശ്രീ പത്മനാഭൻ തയ്യാറായോ? അതിന് പകരം അതിനകത്തുള്ള ബി കെ യുടെയും ആർ എൽ ഡിയുടെയും രാഷ്ട്രീയം കണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആ സ്കൂള് തകർക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നേരത്തെ ശ്രീ ഷാഫി പറഞ്ഞ പോലെ എവിടെ എന്താണ് ഈ ബുൾഡോസർ രാഷ്ട്രീയം? ഇവർ അഭിമാനിക്കുന്ന ബുൾഡോസർ രാഷ്ട്രീയം, നിങ്ങൾ എന്ത് നീതിയാണ് നിങ്ങൾ നടപ്പാക്കാൻ പോകുന്നത്? നിങ്ങളുടെ ബുൾഡോസർ പോകുന്നത് എങ്ങോട്ടേക്കാ? ആരെങ്കിലും ഒരാൾ കുറ്റം ചെയ്താൽ അയാളുടെ മക്കളെയും മാതാപിതാക്കളെയും അയാളുടെ കുടുംബത്തിൻ്റെയും മുഴുവൻ ആശ്രയമായിട്ടുള്ള വീട് തകർത്തിട്ട് നിങ്ങൾ നീതി നടപ്പാക്കുന്നു, നിങ്ങൾ അട്ടഹസിക്കാനായിട്ട് നിങ്ങൾ ഏത് ജനാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത്? ഏത് ജനാധിപത്യ രാഷ്ട്രത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? ഇതൊക്കെ മര്യാദകേടാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യോഗി ആദിത്യനാഥ് അവിടെ കാണിക്കുന്നത് അത് ജനാധിപത്യ വിരുദ്ധമാണെന്നുള്ളത് ഈ രാജ്യം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ വലിയ കാര്യമായിട്ട് നിങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം അതിനെ നിഷ്പക്ഷമായിട്ട് നിങ്ങൾ ഒരു ഉപാധിയുമില്ലാതെ ആ തൃപ്തി എന്ന് പറയുന്ന അവർ ചെയ്തത് തെമ്മാടിത്തരമായിരുന്നു, അത് ചെയ്യാൻ പാടില്ലായിരുന്നു പറ. അതല്ലല്ലോ നിങ്ങൾ ചെയ്തത്. നിങ്ങൾ അതിന് പിന്നിലെ രാഷ്ട്രീയം കണ്ട് ആ രാഷ്ട്രീയ മുതലെടുപ്പ് ആർ എൽ ഡിയെ എങ്ങനെ തകർക്കാൻ സാധിക്കുമെന്നല്ലേ നോക്കുന്നത്? ഇനി ആർ എൽ ഡി നടത്തുന്ന സ്കൂളിൽ ഇത്തരത്തിൽ വിദ്വേഷം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ടീച്ചറുണ്ടെങ്കിൽ അവർക്കെതിരെടുത്ത കേസ് എന്ത് ദുർബലമായിട്ടുള്ള വകുപ്പുകളായിരുന്നു? അവർക്കെതിരെ ഒരു കലാപം ഉണ്ടാക്കുന്നതിന് കേസെടുത്തോ? അവരിപ്പോഴും പുറത്തു നിൽക്കുകയല്ലേ? നിങ്ങൾ നിയമം നടപ്പാക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ എവിടെയാണ് സർ നിങ്ങൾ നിയമം നടപ്പാക്കിയത്? എവിടെയാണ് നടപ്പാക്കിയത്? നിങ്ങൾ നിങ്ങളുടെ കൈ വലയത്തിനകത്ത് ഇത്തരത്തിലുള്ള ഈ ഹെയ്റ്റ് ക്രൈംസിൻ്റെ ഈ വിദ്വേഷ പ്രചാരകരെ മുഴുവൻ കൂട്ടിച്ചേർത്ത് നിർത്തുകയല്ലേ? മുഹമ്മദ് അഖ്ലാഖിനെ കൊന്ന കേസിലെ പ്രതികൾ ഇറങ്ങിയപ്പോൾ അവരെ പോയി ത്രിവർണ പതാക, അതിലൊരാൾ മരിച്ചപ്പോൾ ത്രിവർണ പതാക പുതപ്പിച്ചതാരാ? ഈ രാജ്യത്തിൻ്റെ കേന്ദ്രമന്ത്രിയായിരുന്നു. നിങ്ങൾ മറന്നുപോയോ? ജുനൈദ് പോലെ എത്രയോ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായി. എവിടെയാണ് നിങ്ങൾ നിയമത്തിൻ്റെ മാനിച്ചുകൊണ്ട് ആ പ്രതികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്? ഒരിക്കലും ഉണ്ടായിട്ടില്ല. അഭിലാഷ് പറഞ്ഞതാണ് പ്രശ്നം. ഈ രാഷ്ട്രീയത്തിന് വേണ്ടി, വോട്ടിന് വേണ്ടി ഇവരിറക്കി വിട്ട ഭൂതം നമ്മുടെ വീടിനകത്ത് കയറിയിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ മനസ്സിനകത്ത് കയറിയിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള ചർച്ചകളിലും മറ്റുള്ളവരായിട്ട് സംവദിക്കുമ്പോൾ ഞാൻ പറയും, അടുത്ത തലമുറ ആ തലമുറയെങ്കിലും ഇതിനെതിരായിട്ടുള്ള ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ. ഈ രാജ്യം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നത്? ഇന്ന് ഡെമോക്രസി ഇൻഡെക്സിൽ ലോകരാജ്യങ്ങൾ നോക്കുമ്പോൾ പിന്നിൽ കൂപ്പുകുത്തുകയാണ്. ഇന്ന് റിലീജിയസ് ഫ്രീഡത്തിൻ്റെ കാര്യത്തിൽ മറ്റ് രാജ്യങ്ങളെ എല്ലാം അപേക്ഷിച്ച് ഈവൻ പാകിസ്ഥാനെ പോലും പിന്നിലായിട്ട് ഇന്ത്യ നിൽക്കുക. എന്നിട്ട് നമ്മൾ എന്തിനെക്കുറിച്ച് അഭിമാനിക്കുന്നത്? ഈ ഇൻഡെക്സുകളുടെ മാത്രമല്ലോ, നമ്മുടെ രാജ്യം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാലോ. ഈ കേരളത്തിനകത്ത് പോലും ഇത്രമാത്രം വർഗീയ വിദ്വേഷം ഇവർ കുത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 5 വർഷം, ഈ 10 വർഷം ബി ജെ പി കേരളത്തിൽ തലമുക്കിയിട്ട് ആ സമയത്ത് 10 വർഷം ഏതെങ്കിലും ഒരു ജനകീയ വിഷയത്തിൽ ബി ജെ പി ഇടപെട്ട് സമരം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ? ഇല്ല. എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നാൽ അതിന് വർഗീയ ചുവയുണ്ടാക്കി ആ വർഗീയ വിദ്വേഷം മനസ്സിൽ കത്തിക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും ഇത്രമാത്രം ഇവർ കറപ്റ്റാക്കി മാറ്റുകയാണ്. ഈ അടുത്ത തലമുറ പോലും ഇനി എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും? അത് ചിന്തിക്കണ്ടേ? അത് ചിന്തിക്കാതെ വെറും രാഷ്ട്രീയം, ശ്രീപത്മനാഭനെ പോലെയുള്ള ആൾക്കാർ, നിങ്ങൾ ഒരു ഒരു കേരളം നിങ്ങളെ തിരസ്കരിക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. കാരണം നിങ്ങൾ മനുഷ്യവംശത്തിൻ്റെ മാനവികതയുടെ ശത്രുക്കളാണെന്ന് കേരളം തിരിച്ചറിഞ്ഞിരിക്കുക. കേരളം ഇപ്പോഴും ആ മാനവികതയിൽ നിൽക്കുകയാണ്. ദൗർഭാഗ്യവശാൽ മറ്റു പല സ്ഥലങ്ങളിലും ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് ഒരു കാല് പോലും ഉറപ്പിക്കാൻ ഇടം തരാത്തതിൻ്റെ കാര്യം ഇതാ. നിങ്ങൾ മാനവികതയുടെ ശത്രുക്കളാണ്.
ആ മാനവികതയുടെ ശത്രുവായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അല്ലാതെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല, നിങ്ങളെ ഈ നാട്ടിൽ അടുപ്പിക്കാത്തതിന്റെ കാര്യം ഈ വിഷമാണ്. ആ വിഷം നിർത്തു ദയവ് ചെയ്ത്. നമ്മുടെ രാജ്യം, നിങ്ങൾ രാജ്യത്തിൻ്റെ പുരോഗതിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വിഷം കുത്തിവെക്കുന്നത് നിർത്തിയെങ്കിൽ മാത്രമേ ഈ രാജ്യത്തിന് പുരോഗതിയിലേക്ക് പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ മണിപ്പൂരിന്റെ പേരിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തി പ്രമേയം പാസാക്കുന്ന രാജ്യമായിട്ട് പാകിസ്ഥാനെ പോലെ ഒരു ഹിന്ദു പാകിസ്ഥാനായിട്ട് നിങ്ങൾ രാജ്യത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.